നിങ്ങളെല്ലാം സമ്മതിച്ചു മോഷ്ടിച്ചു സങ്കടം ചേട്ടാ ആ ചേട്ടനും പേനയും പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്ന ചേട്ടൻ ചേട്ടൻ്റെ പേര് എന്താ ഷാജിയുടെ നാട് പറയാം പുറമെ ഷാജേട്ടാ ദൈവം ഒരാൾ അനുഗ്രഹിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ടോ ഒരു സെക്കൻഡോ ഉറക്കെ പറ ഉറക്കെ പറയാണ് സമ്മതിച്ചോ നിങ്ങൾ ഇന്നത്തെ കുർബാനയിൽ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു അതിന് നിങ്ങൾ അനുഗ്രഹിക്കാൻ ദൈവം വെച്ചത് എത്ര സെക്കൻഡാ നിങ്ങൾ അശ്രദ്ധമായി ഒരു മിനിറ്റിന്റെ ആ ഒരു മിനിറ്റിലായിരുന്നു നിങ്ങൾ അനുഗ്രഹിച്ച ഒരു സെക്കൻഡ് നിങ്ങൾ മനസ്സിലായില്ല ഒന്ന് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഏഴ് ദിവസം ധ്യാനം കൂടുന്നു ഒരു മിനിറ്റ് അശ്രദ്ധമായി നിങ്ങളുടെ അനുഗ്രഹം മൊത്തം ആ ഒരു മിനിറ്റിൽ കിടന്ന ഒരു സെക്കൻഡിലായിരുന്നു ചില വൃക്ഷങ്ങൾ പൂക്കാറാവും വില ഒഴിയും കണ്ടിട്ടു നിങ്ങൾക്ക് അനുഗ്രഹം അടുത്തെത്തുമ്പോൾ നിങ്ങൾ അശ്രദ്ധമാവും എനിക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട് ഈ ധ്യാനത്തിൽ അശ്രദ്ധമാവും ഒരു സെക്കൻഡ് പോലും കാരണം എനിക്കറിയാം ദൈവം ഒരാളെ തൊന്ന് സെക്കൻഡിന് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്ലീസ് ഈ ധ്യാനം മൊത്തം വേസ്റ്റായി ഏത് സെക്കൻഡിലാണ് നിങ്ങൾ അനുഗ്രഹം നിങ്ങൾക്ക് അറിഞ്ഞില്ല എനിക്ക് പറഞ്ഞില്ല അതുകൊണ്ട് അലേർട്ടായിരിക്കും ഓക്കെ എഫേസ് സാറിൻ്റെ മന്ത്രണ്ട് എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും ഈ പരിസരത്തൊക്കെ ഉള്ള ഒരുതരം അധിപന്മാരുണ്ട് ഈ അന്ധകാര ലോകത്ത് അതിനെതിരെയുള്ള പടവരത്തിലാണ് ഇതൊന്ന് വായിച്ചു നോക്കി ഒന്ന് പത്ത് ദിവസം അഞ്ചിൻ്റെ ഏഴ് അഞ്ചിൻ്റെ എട്ട് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുകയും നിങ്ങളുടെ ശത്രുവായ പിശാച് അളന്ന സിംഹത്തെ പോലെ ആകെ വെടിമടമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു എന്തല്ലേ എന്നെ നോക്കണം ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ സമചിത്തതയോടെ ഉണർന്നാണോ ഇരിക്കുന്നത് ഒന്ന് ഉറക്കപ്പെട കാൽമക്കാലം വെച്ച് കാലം വീശിയിരുന്നാലോ അല്ല എന്നാ പോട്ടെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ സമചിത്തതയോട് ഉണർന്നാണോ ഇരിക്കുന്നത് ആരാണ് സമചിത്തതയോട് ഉണർന്നിരിക്കുന്നത് ഇവിടെ ഒറ്റ ഒരുത്തിനും അങ്ങനെ ഇല്ല അതാരാന്നറിയോ നിങ്ങൾ അതെ പെട്ടെന്ന് കേൾക്കുകയാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ ഇത് എറണാകുളത്ത് ഒരു 5000 തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഏത് സമയം കേരളത്തെ മുഴുവൻ ചുറ്റിയായിരിക്കാൻ പറയുമ്പോ കമാൻഡ് വരെ വലുത് കരങ്ങാൻ പോകുമെടുത്തിട്ട് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട് ആ നിൽക്കുന്ന നിൽപ്പിന്റെ പേരാണ് സമചിത്തതയോടെ ഉണർന്നിരിക്കാൻ ഓരോ നസ്രാനിയോടും പുഴയമ്പരാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ചുറ്റും തീവ്രവാദികളുടെ ഒരു പടയുണ്ട് ദുർഭൂതങ്ങളുടെ പടയുണ്ട് ഈ അന്തരീക്ഷ ശക്തികളുടെ പടയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സമചിത്തരായി ഉണർന്നിരിക്കണം കാരണം നിങ്ങളുടെ ശത്രുവായ പിശാച് ആരോപി വിഴുങ്ങുന്ന സംഘത്തെ പോലെ എല്ലാരും കൂടെ ഒരിക്കും ഇങ്ങനെ പിടിച്ചു എന്നിട്ട് എല്ലാരും കൂടെ ഉറക്കം പറയണേ ശാത്താനെ ചെറുക്കുവിൻ അപ്പോൾ അവൻ ഓടിപ്പോകും അവൻ ഓടി വരരുത് അവൻ ഓടിപ്പോകണം കേട്ടാ ഓക്കെ എങ്ങനെയാ ശാത്താനെ ചെറുക്കുന്നത് ഇതിപ്പോ യാക്കോസിലെ ഇങ്ങനെ ചെറുത്തത് എന്ന് പറഞ്ഞു പോയി എങ്ങനെ ചെറുക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2157 ശാത്താൻ ചെറുക്കുന്ന പെട്ടെന്ന് പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചു കേൾക്കണേ കോവിഡ് കാലം വരുന്നതിന്റെ മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ ബോംബെയിലുള്ള ഒരു കൺവെൻഷൻ എന്നെ വിളിച്ചു കൺവെൻഷൻ നടക്കുന്ന പള്ളിയിലെ ഏറ്റവും പുറകിൽ ഞാൻ പോയി മുട്ടുകാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരു അമ്മച്ച് പള്ളിയിൽ കയറിയിട്ട് അവിടെയുള്ള ആനാ വെള്ളത്തിൽ കൈയിട്ടിട്ട് അമ്മാന്ന് പറഞ്ഞു രണ്ടാമത്തെ ഉമ്മയിൽ അവളുടെ തുപ്പിലും ആനാ വെള്ളവും എന്റെ മുഖത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു കത്തോലിക്ക പള്ളിയിൽ വയനാട്ടിൽ പോയപ്പോ സജിയാണ് കൊണ്ടുപോയത് മീനങ്ങാടിക്കാരൻ പള്ളി കയറിയ ഉടനെ അവനെ ആനാ വെള്ളത്തിൽ കൈയിട്ടിട്ട് അവൻ മാങ്ങും പറഞ്ഞു പോയി അപ്പൊ ഞാൻ വിചാരിച്ച വല്ല തേനുമായിരിക്കുന്നു അതിനകത്ത് പോയി കൈയിട്ടിട്ട് നോക്കി ഊതാടിക്കുഴി ചാടിക്കൊണ്ടിരിപ്പുണ്ട് അവൻ അതിനും പറഞ്ഞ് പോയിരിക്കുകയാണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനും ഉത്തരവില്ല അന്ന് ഗോവയിൽ കണ്ട അമ്മച്ചിക്ക് ഉത്തരവില്ല ബോംബെ കണ്ട അമ്മച്ചിക്ക് ഉത്തരവില്ല നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കും കറക്റ്റ് ഉത്തരം കാണൂല ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞുതരാം എന്താ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ആനാ വെള്ളത്തിൽ വിരലിട്ടിട്ട് നമ്മളൊന്ന് നെറ്റിയിൽ കുരിശ് വരക്കും അദരത്തിൽ വരക്കും ഹൃദയത്തിൽ വരക്കും മുത്തം കൊടുക്കും പിന്നെ ഒരു കുരിശും കൂടെ വരക്കും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ച് വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു കുരിശിനെ ആരാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ കുരിശിന് മുത്തം കൊടുക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ കുരിശനാട്യ ബലിപീഠത്തിന് മുത്തം കൊടുത്തിട്ടേ ബലിയർപ്പിക്കാൻ വൈദികൻ തുടങ്ങാൻ പാടുള്ളൂ അതുകൊണ്ട് കുരിശിനാണ് നിങ്ങൾ മുത്തം കൊടുക്കുന്നത് എവിടെയാതിന് കുരിശെന്നറിയുമോ ആ അറിഞ്ഞൂടാ കേക്കിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയപ്പാ കള്ളകണ്ണം ഇങ്ങനെ പിടിക്കുമോ ചൂണ്ട് വരൽ അതിന്റെ മേലിൽ ഒന്ന് വിലങ്ങനെ വെച്ചു നോക്കാം ഒരു കുരിശാകൃതി വിരലിന് കിട്ടും കിട്ടുമോ ഒന്ന് ഉറക്കപ്പുറ കിട്ടുമോ അപ്പൊ വിരൽ ഇങ്ങനെ വേണം പിടിക്കാൻ ആന വെള്ളത്തിലിടുമ്പോ
എന്നിട്ട് ആനാമംഗലത്തിൽ ഇങ്ങനെ പിടിച്ച് വിരലിട്ടിട്ട് വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ എന്റെ തലച്ചോറിനെയും എന്റെ അധരത്തെയും എന്റെ ഹൃദയത്തെയും മുദ്രവെക്കണം. എന്തിനാന്നറിയോ? നിങ്ങൾ പള്ളി പോയാൽ ആദ്യം ഷാത്താൻ കയറുന്ന തലച്ചോറിലാണ് അശ്രദ്ധ, ആ ഡോർ ക്ലോസ്. രണ്ടാമത് പള്ളി പോയ ഷാത്താൻ കയറുന്ന സ്ഥലം അധരത്തിലാണ്, ആലുലിയ പറയൂല, പ്രിസലോട് പറയില്ല, ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കൂല. ഭാര്യ എങ്ങാണ്ട് ഒരു നുള്ളു കൊടുത്തിട്ട് എന്താ ആലുലിയ പറഞ്ഞാൽ അതിന് ഞാൻ നിന്നെ പോലത്തെ കരിസ്മാറ്റിക് അല്ല. എന്നാൽ പ്രാർത്ഥനാ ബുക്കിൽ ഉള്ളതല്ലേ ഒരു ആലുലിയ പറഞ്ഞാൽ അതിന് ഞാനേ എന്റെ ദൈവം പൊട്ടണമെന്നല്ല, ഞാൻ മനസ്സ് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അതുകൊണ്ട് മൂന്നേനാന്നറിയോ? ഇതേ ഈ ചരിത്രം പോലെ ഒരുത്തൻ സുന്ദരനായ ഒരുത്തൻ പള്ളിക്ക് കയറി വന്നു, നല്ലൊരു സുന്ദരി പെണ്ണ് അതിലങ്ങ് പോയി, ഉടനെ നെഞ്ചത്ത് എന്തോ പെട്ടാമുച്ചു. ഈ പെണ്ണ് ഈ നാട്ടിൽ ഇതുവരെ കണ്ടില്ലല്ലോ, ഈ ഇടവകാരിയാണോ വേറെ ഇടവകയാണോ, എങ്ങനെ നമ്പർ കിട്ടുമോ, ഇല്ലയാവോ, ചാറ്റിംഗ് നടക്കോ, ചീറ്റിംഗ് നടക്കോ, മിസ്സിസ് ആവോ, മിസ്സസ് ആവോ, ബൈ ദ ടൈം മാസി സെന്റർ പോയി. നിങ്ങളുടെ ചിരി കണ്ട നിങ്ങൾക്ക് എല്ലാ ഇത് സംഭവിക്കാം. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണിത്. ഒന്നുകിൽ തലയിൽ, അല്ലെങ്കിൽ അതരത്തിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ശാത്താൻ പറയിട്ടു പള്ളി ചെന്നാൽ ഇതാ അവന്റെ പെണ്ണ്. അതുകൊണ്ടാണ് നമ്മൾ ആനവെള്ളത്തിൽ കൈവച്ചിട്ട് വിശുദ്ധ പുരുഷന്റെ അടയാളത്തല ചരത്തും ബന്ധിച്ചു, നമ്മുടെ അതരത്തെയും ബന്ധിച്ചു, നമ്മുടെ ഹൃദയത്തെയും ബന്ധിച്ചു. അത് കഴിഞ്ഞ് പുരുഷ നിർമ്മിത്തം, അത് കഴിഞ്ഞിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്ത് രസമായിരുന്നു കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കാൻ, കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പുരുഷ രൂപം വേണം കരളിൽ ആനവെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ വിചാരിക്കും. ഓക്കെ, എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശോധിച്ചു വിശുദ്ധ പുരുഷന്റെ അടയാളത്താലും എന്റെ തലച്ചോറിനെയും എന്റെ ആദരത്തെയും എന്റെ ഹൃദയത്തെയും സംരക്ഷിക്കണേ എന്ന് തമ്പുരാനെ ഒരു മുത്തം. പിതാവിന്റെയും പുത്രന്റെയും കൃഷ്ണന്റെയും ജെന്യൂനായിട്ട് പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോഴേ ബ്രൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാം, പഠിക്കുന്ന പിള്ളേരോട് പറയാം, എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കുരിശു വരച്ച സാധനം പോയി പറ്റി സോർവ്, അതായത് ടയേർഡ്, ക്ഷീണം, മടി, അലസത തോന്നും. അപ്പൊ കുരിശു വരച്ചു ഈ സാധനം പോയി. ഇനി പള്ളി കയറുമ്പോൾ അങ്ങനെ ചെയ്യണം. അടുത്തത് പള്ളി കയറുമ്പോൾ ഇങ്ങനെയൊക്കെ കുരിശു വെച്ച് കയറണമെന്ന് മനസ്സിലായി. പള്ളി നിറങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യണം? ക്യൂ നിന്ന് ഇതുപോലെ കുരിശു വരച്ച് പൊക്കോണം, വെറുതെ തന്നെ ഇറങ്ങിപ്പോരുത്. കാര്യം പറയട്ടെ, 40 ദിവസം ഒരാൾ ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങാൻ നിന്ന് ആദ്യം ചെന്നത് ശാത്താൻ ആണോ അല്ലയോ? അപ്പൊ പിന്നെ നിങ്ങൾ 1 മണിക്കൂർ പള്ളി കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ശാത്താന്റെ ഗ്രാൻഡ് ഫാദർ വരുമല്ലോ. പാവം, 40 ദിവസം പിന്നെ നിങ്ങളുടെ ഈ 3 ദിവസം എവിടെ എത്താറ്? അതുകൊണ്ട് പള്ളിയിൽ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അതേപോലെ വരച്ചിറങ്ങണം. ഗുണം പറയാം, നിങ്ങൾ കുരിശു വരക്കാതെ പള്ളിയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ നല്ല പുതിയ ഷൂവിന്റെ പുറത്ത് ചെളിയുള്ള ഷൂ ആയിട്ട് എടുത്ത കാല് വെച്ചാൽ നിങ്ങൾ സ്വീകരിച്ച കുർബാനയുടെ സ്വഭാവം